Assalamualaikum, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. അത് കടലയും ചെറുപയറും വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്തിട്ടാണ് ട്ടോ അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. ഇനി ഒരു മിക്സിന്റെ ജാർ എടുത്ത് അതിലേക്ക് ആദ്യം കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുപയറും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക ട്ടോ. ഒന്ന് ഒതുക്കി എടുത്താൽ മതി ട്ടോ. അപ്പോൾ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, അതുപോലെ പച്ചമുളക്, ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു കഷ്ണം സവാള, ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി അതിലേക്ക് ഞാൻ മല്ലിയില എണ്ണ ചേർക്കാൻ പോകുന്നത്. മല്ലിയില ഇതുപോലെയുള്ള ഇലയാണ് കേട്ടോ. ഇത് നമ്മൾ കറികളൊക്കെ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കൂടുതൽ ഉപയോഗിച്ച് വരാറുള്ള ചൈനീസുകളാണ്. അപ്പം ഞാൻ ഈ ഇലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കാ കപ്പ് അരിപ്പൊടി, അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കട്ടോ. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക, കണ്ടില്ലേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്കൊരു സ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെ അതിലേക്ക് ഇങ്ങനെ നുള്ളിട്ട് കൊടുക്കട്ടോ. കുറേശ്ശെ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക, കണ്ടില്ലേ. അത് പൊങ്ങി വരുന്ന നല്ല ടേസ്റ്റാണിട്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണിത്. ഞാൻ അതിൻ്റെ ഒരു ഭാഗം ഒരുങ്ങി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ. ഇപ്പൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്ന, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അത്. ഇനി അടുത്തതും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇത് നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കുറേശ്ശെ കോരിയിട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അടുത്തത് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.